എൻ്റെ പേര് ദിവ്യ. ഷൈൻഗീത് ദിവസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ആണ് കേട്ടോ. നമ്മളിത് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഒട്ടുമിക്ക യൂട്യൂബേഴ്സും തന്നെ ഈ ഒരു സെഗ്മെന്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നി എന്താ പിന്നെ എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ എന്ന് തോന്നി, അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ എന്ന് പറയട്ടെ, ഇതില്ല ചുമ്മാ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കുറച്ച് കൂട്ടി ഇട്ടിട്ടൊന്നുമില്ല. ഇത് ശരിക്കും ഞാൻ കൊണ്ടുപോകുന്ന തന്നെയാണ്. പക്ഷെ കാണുമ്പോൾ തോന്നും ഇത്രയൊക്കെ സാധനം കൊണ്ടുപോകാറുണ്ടോ എന്ന് വെച്ചാൽ ശരിക്കും കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാ വെച്ചാല് മാക്സിമം കൈ ഫ്രീ ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈവൻ മൊബൈൽ ഫോൺ പോലും എനിക്ക് കൈ കൊണ്ടുപിടിച്ച് നടക്കാൻ മടിയാണ്. അതെനിക്ക് എന്റെ കൂടെ ഉള്ളത് ആരാണോ അവരുടെ കയ്യിൽ ഞാൻ കൊടുക്കുക ചെയ്യാം, ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത്രയ്ക്കും മടിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ നമുക്ക് ഇപ്പൊ നമ്മള് ലേഡീസിന് ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അത്യാവശ്യം വരും. ഒരു സിനിമ അടുത്തൊരു സിനിമയ്ക്ക് പോയി, അല്ലെങ്കിൽ ഈവൻ ഒരു സ്ഥലത്ത് നമ്മള് റെസ്റ്റോറന്റിൽ കയറി, അപ്പൊ അങ്ങനെയൊക്കെ നമ്മളിപ്പോ നമ്മൾ അടുത്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്ന കാര്യത്തിൽ ഞാൻ മൊബൈൽ ഫോൺ മാത്രം എടുക്കാറുള്ളൂ, വേറെ ഒരു സംഭവം എടുക്കാറില്ല. ചിലപ്പോൾ തന്നെ ഹെഡ്സെറ്റും കൂടി എടുക്കും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പക്ഷെ നമുക്കൊരു വൺ ഡേ നമ്മൾ ഫുൾ ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഞാൻ വൺ ഡേ ഫുൾ ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ ഞാൻ എന്റെ ബാഗിൽ കൈ കരുതുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും കാണിക്കാൻ വേണ്ടി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒട്ടും നേരങ്ങൾ തന്നെ വീഡിയോയിൽ കിടക്കാം. അപ്പൊ ഇതാണ് എന്റെ ഹാൻഡ് ബാഗ്, കുട്ടി ബാഗ് ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ സ്ലിംഗ് ബാഗ് ആയിട്ട് ഇടാം. ഇതിന് കൂടെ വേറൊരു എന്താ പറയുക, നമുക്ക് സൈഡിലേക്കായിട്ടോ അല്ലെങ്കിൽ കുറച്ച് തൂങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നു. ഞാനത് ഊരി വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നമുക്കിപ്പോ ഇങ്ങനെ പിടിക്കാലോ, കയ്യിൽ ഇങ്ങനെ ക്യാരി ചെയ്യാലോ. കാരണം എനിക്ക് ഈ ഷോൾഡറൊക്കെ തൂക്കി നടക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഇതാകുമ്പോ പിന്നെ ഇങ്ങനെങ്കിലും ജസ്റ്റ് ഇങ്ങനെങ്കിലും നമുക്ക് കൈ പിടിച്ചുകൊണ്ട് നടക്കാലോ. അതുകൊണ്ട് അത് അഴിച്ചിട്ടിരിക്കുന്ന കേട്ടോ. എനിക്കിങ്ങനെ സ്ലിംഗ് ബാഗിനോട് അത്ര താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇത്രയും സാധനങ്ങൾ കുറച്ച് ക്യാരി ചെയ്യാൻ അത്യാവശ്യം ഉള്ളപ്പോ ഞാൻ ആ ഇത് ഇടാറില്ല. പക്ഷെ സംഭവം അധികമൊന്നും ഇല്ല, കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ ആ ഒരു സംഭവം ഇതിനകത്തേക്ക് വെക്കാറുണ്ട്. ആ സ്ലിംഗ് ബാഗിന്റെ ആ വള്ളി ഇതിനകത്തേക്ക് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മള് വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക, ആവശ്യമില്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത്, അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക, വീട്ടിലിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ നല്ലപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ നമ്മൾ മുന്നേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ കൊണ്ടുപോയിരുന്നൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോ ഈ ബാഗ് എന്ന് പറയുന്നതിന് ബാക്കിൽ ഒരു സാധാ ഒരു നോർമൽ ഒരു കള്ളിയുണ്ട്. പിന്നെ ഇങ്ങനത്തെ കണ്ടോ, സാധാ നമ്മുടെ നോർമൽ ബാഗ് പോലെ തന്നെ രണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോ നമുക്ക് ആദ്യം ഏറ്റവും ബാക്കിൽ നിന്ന് തുടങ്ങാം അല്ലേ. കണ്ടോ ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാല് ഇതിന്റെ അകത്തൊരു ഇന്നർ ഒരു കുഞ്ഞു കള്ളിയുണ്ട്. പിന്നെ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമാണ് ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഓരോന്ന് കാണിക്കാം. ആദ്യം തന്നെ ഒരു കൊടയാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം എനിക്ക് വെയിൽ കൊള്ളാൻ ഭയങ്കര മടിയുള്ള ആളാണ്. അപ്പൊ വെയില് കൊള്ളും എന്നുള്ള കൊണ്ടല്ല, എനിക്ക് പെട്ടെന്ന് തലവേദന വരുന്ന ആളാണ്. വെയിൽ ഒത്തിരി നേരം കൊള്ളുവാണെങ്കിലും അപ്പൊ അതുകൊണ്ട് ഏത് സീസണിലും ഞാൻ കൊണ്ട് നടക്കുന്ന സാധനമാണ് കൊട. ഇത് എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ തിങ് എന്ന് പറയുന്നത് എനിക്ക് എന്റെ ബാഗിൽ നിന്ന് കിട്ടിയത് കൊടയാണ് കേട്ടോ. അതിനുശേഷം ഇത് ചുമ്മാ ജാറ കാണിക്കാന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ സൺഗ്ലാസ് യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ മുമ്പ് അങ്ങനെ ഒരാളായിരുന്നില്ല. മുമ്പ് എന്റെ പണി എന്ന് വെച്ചാല് ഇങ്ങനെ നമ്മള് ഷോളും നമ്മളൊക്കെ കൊണ്ട് ഫേസ് ഒക്കെ മറച്ചിരിക്കാന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എനിക്കിപ്പോ അതൊക്കെ കൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം മടിയായി പോയി. അപ്പൊ ഇപ്പൊ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ റേബാൻഡ്, നമ്മുടെ പുത്തൻ പുതിയ റേബാൻ ഗ്ലാസ് ആണ് കേട്ടോ. സാധാരണ നമ്മുടെ നോർമൽ റേബാൻ ഗ്ലാസ് ആണ്. എനിക്ക് ആകെ കൂടെ ഒരു സൺഗ്ലാസ് ഉള്ളൂ, അത് ഞാൻ പൊന്നു പോലെ സൂക്ഷിക്കുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് വെച്ചോണം, അല്ലെങ്കിൽ പിന്നെ അടുത്തത് കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പൊ ഈ ഒരു ഗ്ലാസ് ഞാൻ എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര മുഖം ഭയങ്കര ടയേർഡായി, ഡള്ളായി, അല്ലെങ്കിൽ ഒരു നമുക്കിങ്ങനെ മുഖം ഇടയ്ക്ക് വാഷ് ചെയ്യാനൊക്കെ തോന്നുമല്ലോ, ഭയങ്കര ടയേർഡ് ആവുമ്പോൾ ക്ഷീണമൊക്കെ വരുമ്പോൾ. അപ്പൊ എനിക്കിങ്ങനെ മുഖം കഴുകാൻ പറ്റില്ല, കാരണം നമ്മൾ കുറച്ച് മേക്കപ്പും കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടാവല്ലോ. അപ്പൊ നമുക്കിങ്ങനെ മുഖം കഴുകാന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ അല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫേസ് വാഷ് ഒക്കെ കൊണ്ടുവന്നിട്ട് കാര്യമായിട്ടൊക്കെ നമുക്ക് മുഖം കഴുകാനോ ഒന്ന് ഫ്രഷ് ആവാനുള്ള സ്ഥലം വേണം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യം കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ ചുമ്മാ എന്റെ ജസ്റ്റ് ഒന്ന് എന്റെ ഫേസ് എനിക്കൊന്ന് ഫേസിലേക്ക് ഈ ഒരു റോസ് വാട്ടർ എന്താ പറയാ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്. അപ്പൊ ഞാൻ ഈ റോസ് വാട്ടർ, ഇത് ടോണറാണ് ആക്ച്വലി, ഇത് ഞാൻ കൊണ്ടുപോകാറുണ്ട്. കാരണം എനിക്ക് ഫേസിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ
ഫേസ് മിസ്റ്റ് പോലെ ഇതിങ്ങനെ സ്പ്രേ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ കൊണ്ടു നടക്കാറുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ സ്കിൻ കെയറിൽ പെട്ട സാധനമാണ് ഇത്. പക്ഷെ ഞാനിത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിനാണ്. പിന്നെ അടുത്തത് ഇതാണ് എൻ്റെ ഹെഡ്സെറ്റ്. ഇതൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് കേട്ടോ. ഇതും ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ ബാഗിനകത്ത് വന്നു, അപ്പൊ ഇപ്പൊ എവിടെ പോകുന്നൊന്നുമില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ ഇതിനകത്ത് ബാഗിനകത്ത് വന്നു, അപ്പൊ ഇപ്പൊ ഉപയോഗിക്കാറൊന്നുമില്ലെന്ന്. ഇത് ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടിട്ടാണ്. കാരണം ഇതൊക്കെ എനിക്ക് ഡെയിലി ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ. അപ്പൊ ഞാൻ എന്തായാലും കൊണ്ടുവന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കാണിക്കുമ്പോ ഇത് മിസ്സാക്കാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ കൊണ്ടു നടക്കാറുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ചില ഇപ്പൊ ഫോണ് അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ പുറത്തിരിക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ ഞാൻ ബാഗിനകത്തേക്ക് കൊണ്ടിടുവാണ് കേട്ടോ ചെയ്തത്. അതൊക്കെ സത്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. ഇത് എന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. ഇത് ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് കൊണ്ടു നടക്കാറുണ്ട്. അപ്പൊ അടുത്തെന്ന് പറയുന്നത് ഒരു ഫേഷ്യൽ വൈപ്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേഷ്യൽ വൈപ്സ്. ഒത്തിരി വെയിലൊക്കെ കൊള്ളുവാണെങ്കിലും ഭയങ്കര വേർത്ത് ഭയങ്കര പൊടിയൊക്കെ പിടിച്ച് ഫേസ് മൊത്തം നമുക്കിങ്ങനെ തോന്നുമല്ലോ ഭയങ്കര പൊടിയാണ് അങ്ങനെയാണെന്നൊക്കെ തോന്നുമ്പോൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത് ഞാൻ കണ്ടോ കുറച്ചധികം യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ചും കൂടി ഉണ്ട്. അത് എൻ്റെ ഇത് എൻ്റെ ബാഗിൽ തന്നെയാണ് ഇരിക്കാറുള്ളത്. അല്ലാതെ ഫേഷ്യൽ വൈപ്സ് എനിക്ക് വീട്ടിലൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പുറത്തൊന്നും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത് ഏതോ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചോട്ടെ. ഏതോ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഫ്രഷ് വൺസ് എന്ന് പറയുന്നതിന്റെ ആൽക്കഹോൾ ഫ്രീ കിവി വിത്ത് അലോവേറ. ഓക്കെ, കിവി വിത്ത് അലോവേറ ഉള്ള ഒരു ഫേഷ്യൽ വൈപ്സ് ആണ് കേട്ടോ. പിന്നെ അടുത്തത് ഈ കോമ്പ് ഞാൻ എവിടെയാണെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് നടക്കുമായിരുന്നു. എനിക്ക് സംശയമുണ്ട് ബാഗിൽ തന്നെയാണ്. പിന്നെ എടുക്കാനുള്ള മടി ആവശ്യം വന്നിട്ട് പോലും എനിക്ക് ഈ ചീപ്പോണ്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എടുക്കാനുള്ള മടിയോണ്ട് ഞാൻ ഈ ബാഗിൽ നിന്ന് എടുക്കാത്ത ആളാണ്. പക്ഷെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എന്താ പറയാ കഷ്ടപ്പെടാൻ തയ്യാറായി. എന്നിട്ട് എന്റെ സാധാ ചീപ്പ് ഇവിടെ പോയി. ഇവിടെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഇത് കിട്ടാനായിട്ട് ഞാൻ പിന്നെ ഉള്ള ചീപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ബാഗിനകത്ത് ഉണ്ടെന്ന് സംശയം ഉണ്ടായിട്ട് പോലും തപ്പാൻ ഞാൻ പോയില്ല കേട്ടോ. ഇവിടെ മൊത്തം അരിച്ചു നോക്കി. ബാഗ് തപ്പാൻ മടിയുന്നു. അത്രയ്ക്കും മടിച്ചാണ് ഞാൻ. അപ്പൊ ഇതാണ് നെക്സ്റ്റ് സാധനം. ഒരു ചീപ്പ് എന്തായാലും കരുതും. അത് ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചീപ്പ് ഞാൻ കയ്യിൽ കരുതാറുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എല്ലാവരെയും പോലെ തന്നെ ഒരു വാലറ്റ് ഉണ്ടോ. ഞാനങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കൊണ്ട് നടക്കാനായിട്ട്. പക്ഷേ ഇത് എനിക്കൊരു വാലറ്റ് വാങ്ങിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പാൻ കാർഡ്, ആധാർ കാർഡ്, ATM കാർഡ് അങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് രണ്ട് പക്ഷെ കാശ് വെക്കുന്ന ഒരു വേറൊരു ചെറിയ പേഴ്സിനകത്ത്, ഇത് വെക്കുന്നത് വേറൊരിനകത്ത്. അപ്പം അത് ഒരുമിച്ച് വെക്കണല്ലേ സേഫ്, ഒരുമിച്ച് വെക്കണല്ലേ നല്ലതെന്ന് പറഞ്ഞിട്ട് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാട്ടെ. ഈ ഒരു വാലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. എന്റെ സ്റ്റാൻഡേർഡ് ലുക്ക് അല്ലേ, നോർമലാണ്, വലിയ ആഡംബരമോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നോർമലാണ്. പക്ഷെ നല്ല എന്താ പറയാ, നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും നിറയ്ക്കാനൊന്നും ഇല്ല, ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഓരോ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ. പിന്നെ എന്താ, പിന്നെ ഇവിടെയാണ് നമ്മൾ മണി വെക്കുന്ന സ്ഥലം. കുറച്ചുണ്ട് കേട്ടോ, വലിയ 10, 50, 100 ഒക്കെ കാണുള്ളൂ. പിന്നെ അതിന്റെ അകത്തും ഒരു ചെറിയ കള്ളി ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ കോയിൻസ്, നമുക്കുള്ള ശീലമാണല്ലോ കോയിൻസ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത്. ഉണ്ടെങ്കിലും നമ്മൾ വെസ്റ്റിന് ചോദിച്ചാൽ കൊടുക്കില്ലല്ലോ. അങ്ങനെ ഇവിടെ വെക്കാൻ നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ. കേട്ടോ, വെക്കാനൊന്നും ഇല്ല പ്രത്യേകിച്ച്. ആകെ ഒരു കാർഡും ഉണ്ട്, ഞാനും ഉണ്ട്. പിന്നെ പാൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം അത് വെക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അടുത്ത സാധനം കേട്ടോ. ഇതിനകത്ത് മൊബൈൽ വേണമെങ്കിൽ വെക്കാം കേട്ടോ. പക്ഷെ ഞാൻ വെക്കാറില്ല, കാരണം മൊബൈൽ വെച്ച് എനിക്ക് അടയ്ക്കാൻ ഭയങ്കര പാടാണ്. പിന്നെന്താ, ഓക്കെ. അപ്പം ഈ കള്ളിയിൽ ഈ പോർഷൻ തീർന്നു കേട്ടോ. ഇനി ഈ ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ഇതിനെ സിബ് ചീത്തയായിട്ട് ഞാൻ ഏത് നേരം അടയ്ക്കലും തുറക്കലും കാണാൻ സിബ് ചീത്തയായി. ഇതിനകത്താണ് ഓക്കെ. ഇതിനകത്ത് എൻ്റെ രണ്ട് ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഏതോ നമ്മുടെ ഒരു മേക്കപ്പ് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ട് തിരിച്ച് ഇതിനകത്ത് തന്നെ കൊണ്ടിട്ടാണ്. കാരണം ഞാൻ എല്ലാ ലിപ്സ്റ്റിക്കുകളും പുറത്ത് വെക്കുന്ന ആളല്ല. കാരണം എനിക്ക് ആവശ്യമെങ്കിൽ മാത്രം എടുത്താൽ മതി, തിരിച്ച് ഞാൻ ബാഗിൽ തന്നെ കൊണ്ടിടും. അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോകാന്നെടുത്ത് ബാഗിനകത്ത് നോക്കുമ്പോൾ ഒന്നും കാണില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത സാധനങ്ങൾ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടിടാറുണ്ട്. അപ്പം ഇത് ഏതോ ഒരു സമയത്ത് ഏതൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ട് തിരിച്ച് ഇതിൽ തന്നെ കൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും ഇതിനകത്ത് തന്നെ വെക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് ലിപ്സ്റ്റിക്ക് ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതായിരുന്നു ആ ചെറിയ കള്ളിക്കകത്തുണ്ടായിരുന്നത്. വേറൊന്നും വെക്കാനും സ്ഥലവും ഇല്ല, ആകെ ഇത്രേ ഉള്ളൂ. ഓക്കെ,
പിന്നെ അടുത്ത് നോക്കി ഈ കള്ളി പറയാം അല്ലേ. ഈ കള്ളി പറയാം. ഇതിനകത്ത് എൻ്റെ ഒരു പഴയ ഫോണാണ്, കൂടുതൽ ഞാൻ കാണിക്കുന്നില്ല, ഇതെൻ്റെ പഴയ ഫോണാണ്. ഈ ഫോണ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ കറൻറ്റ് ഫോണിലാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, ഈ ഒരു ഫോണും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം ഫോൺ അതെല്ലാവരും ക്യാരി ചെയ്യുന്ന സാധനം തന്നെ, പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഈശ്വര ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ഞാനിത് കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ. ഇതൊരു ഹാൻഡ് സാനിറ്റൈസർ സ്പ്രേ ആണ്, അതിപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ വാങ്ങിച്ചു വെച്ചതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കില്ലേ. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാനൊക്കെ കയറുമല്ലോ. അപ്പോൾ എനിക്ക് അവിടെയുള്ള സോപ്പ്, റെസ്റ്റോറൻറ്റിലുള്ള സോപ്പൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര മടിയാണ്. ഈവൻ ഹാൻഡ് വാഷ് പോലും അവർ നല്ല വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്ന ഹാൻഡ് വാഷ് ആയിരിക്കും, അങ്ങനെയാണല്ലോ അവർ. അപ്പോൾ എനിക്ക് ഹാൻഡ് സാനിറ്റൈസർ സ്പ്രേ യൂസ് ചെയ്യണം. പിന്നെ നമുക്കൊന്ന് നമ്മളിപ്പോൾ ടോയ്ലറ്റിലൊക്കെ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് എന്തായാലും ഒരു സാനിറ്റൈസർ സ്പ്രേ വേണമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെച്ചതാണ്. ഇതിനി കുറച്ചും കൂടെ ഉള്ളു, വലിയ കാര്യമായിട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ലവരും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാൻഡ് സാനിറ്റൈസർ സ്പ്രേ ആണ് കേട്ടോ. ഇത് ഏതോ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്, SSS ഫാർമ വിത്ത് മോയിസ്ചറൈസർ സ്പ്രേ ആണ്. അപ്പോൾ ഈ ഒരു സാനിറ്റൈസർ സ്പ്രേ എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ അടുത്ത സാധനം, പിന്നെ ഇങ്ങനെ ഒരു ബോക്സ്. ഇപ്പൊ ഇതിലേക്കും എന്തിനാണ് ഈ ബോക്സ് ഒക്കെ കൊണ്ട് നടക്കണേന്ന്, ഈ ബോക്സിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ ഒരു ക്ലച്ച് ക്ലിപ്പ് ഉണ്ടാവും, പിന്നെ നമ്മുടെ സാധാ, പിന്നെ എന്താ പറയുക, ഈർക്കിലി സ്ലേഡ് എന്നല്ലേ പറയുന്നത്, ഈ ഒരു സ്ലേഡ് ഉണ്ടാവും. പിന്നെ മൂന്നാല് ബാൻഡ് ഉണ്ടാവും. എന്തിനാ ഇത്രയും ബാൻഡ് കൊണ്ട് നടക്കണേന്ന് അറിയില്ല, എന്നാലും മൂന്നാല് ബാൻഡ് ഉണ്ടാവും. പിന്നെ എൻ്റെ പണ്ടെങ്ങാണ്ടോ വാങ്ങിച്ചൊരു ഇതിനെന്താ പറയുന്നത് കയ്യിലിടുന്ന ബാൻഡ്, ഇതിൻ്റെ ഇതൊക്കെ പോയതാണ്. മീൻസ് ഇപ്പം എനിക്കിതുമാതിരി വള പോലെയാണ് ഇരിക്കുന്നത്, എലാസ്റ്റിക് ഒക്കെ പോയതാണ്, എന്നാലും ഞാനത് ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത്. പിന്നെ കുറച്ചധികം ടിക് ടാക്ക്, ഇങ്ങനെ എന്ത് സ്ലൈഡ് എന്നാ പറയുന്നത്, ടിക് ടാക്ക് അല്ലേ, ടിക് ടാക്ക് എന്നാണോ പറയണത്, ആ എന്തോ ഇങ്ങനത്തെ സ്ലൈഡുകളില്ലേ, ഇങ്ങനത്തെ സ്ലൈഡുകൾ ഉണ്ട് കുറച്ച്, കുറച്ചധികം ഉണ്ട്, ഒരു മൂന്നാലെണ്ണം ഉണ്ട്. പിന്നെ രണ്ട് ചെറിയ സേഫ്റ്റി പിന്നും ഉണ്ട്, പിന്നെ ഒരു വലിയ സേഫ്റ്റി പിന്നും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത്ര ഉള്ളൂ. അപ്പൊ ഇത് ഞാൻ കൊണ്ടു നടക്കാണ്ട് നമുക്ക് ആവശ്യമുള്ള തന്നെയല്ലേ, അത് വെറുതെ വരച്ചു വരിയിട്ട് പെട്ടെന്ന് കൈ കിട്ടില്ല, അതുകൊണ്ടാണ് ഒരു പ്രത്യേകം ബോക്സിലാക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇനിയുണ്ട് കേട്ടോ നമുക്ക്, ഇതിനെന്താ പറയുന്നത്, ബനാന ക്ലിപ്പ് അല്ലേ. ഇങ്ങനത്തെ സ്ലേഡ്സും ഞാൻ ഈ ബാഗിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഡെയിലി വെയറിന് യൂസ് ചെയ്യുന്നത് പുറത്താണ്, ഇത് ഞാൻ അന്നെങ്ങാണ്ട് പുതിയത് വാങ്ങിച്ചത് അങ്ങ് ബാഗിൽ കൊണ്ട് ഇട്ടതാണ്. അപ്പൊ ഈ രണ്ട് സ്ലേഡും ഓക്കെ. പിന്നെന്താ, കഴിഞ്ഞു, ഈ കളി കഴിഞ്ഞു. പിന്നെ രണ്ട് സൺസ്ക്രീൻ ലോഷൻ ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോട്ടസ് ഹെർബലിന്റെ യു വി സ്ക്രീൻ മാറ്റ് ജെല്ലാണ്. ഇതൊരു ജെൽ കൈൻഡ് ഓഫ് ഫോമിലാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം നല്ല വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ, പണ്ടൊക്കെയെന്ന് വെച്ചാല് ഇങ്ങനെ ഷോളൊക്കെ വെച്ച് കൊണ്ടൊക്കെ ഇങ്ങനെ മുഖമൊക്കെ മൂടി പൊതച്ചൊക്കെയാണ് നടന്നിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ കവർ ചെയ്ത് നടക്കാനൊക്കെ വലിയ പ്രമാടിയാണ്. അപ്പോൾ ഇത് നല്ല വെയിൽ കൊള്ളാൻ സാധ്യതയുണ്ട്. പുറത്തേക്ക് ഇങ്ങനെ നടപ്പ് വരുവാണെങ്കിൽ ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊരു ചെറുതാണ് കേട്ടോ, ലാക്മിയുടെ ഒരു ലോഷൻ. ഇത് ഞാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോൾ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യണം, മുഖത്തും കഴുത്തിലും മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. കയ്യിലും അങ്ങനെ എക്സ്പോസ് ആവുന്ന ഏരിയയിലും ഈ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഈ ലാക്മിയുടെ ഇത്. കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലോ. രണ്ട് സൺസ്ക്രീൻ ലോഷൻ ക്യാരി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരു ചെറിയ കള്ളി ഉണ്ട് കേട്ടോ, കണ്ടോ, ചെറിയൊരു കള്ളി ഇതിനകത്തുണ്ട്. സിബൊന്നുമില്ല, ചുമ്മാ ഒരു കള്ളി പോലെ. ഇതിനകത്ത് രണ്ടേ രണ്ട് സാധനങ്ങൾ ഞാൻ കൊണ്ട് നടക്കാറുണ്ട്. അതായത് ഒന്ന് ഈ ഒരു കാജൽ പെൻസില്, കണ്ടോ ഭയങ്കര പഴയതാ, പേര് വരെ എഴുതിയത് മാഞ്ഞുപോയി. ഈ ഒരു കാജൽ പെൻസിലും, ഇത് നമ്മുടെ മെബിലൈൻ കൊളോസൽ കാജലാണ് കേട്ടോ. പിന്നെ ഒരു കോമ്പാക്ട് പൗഡറും, ഇത് രണ്ട് ഞാൻ ക്യാരി ചെയ്യാറുണ്ട് കേട്ടോ. ഇനി അടുത്തത്, ഇനി നമുക്ക് ഈ ഒരു കള്ളിയും കൂടി ബാക്കിയുണ്ടല്ലേ. ഇതിനകത്ത് കുറച്ചധികം സാധനങ്ങളുണ്ട്. ഇത്രയും ചെറിയ കള്ളിയാണെങ്കിലും ഇതിനകത്ത് കുറച്ചധികം സാധനങ്ങളുണ്ട്. ഇത് ഒരു ചെറിയൊരു അത്തറുകുപ്പിയാണ്. ഇതെന്റെ ബ്രദറ് പുറത്താണ് ആള്,
പാട് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ്. നല്ല അടിപൊളി സ്മെല്ലാണ്. ഞാനിങ്ങനെ ഈ പെർഫ്യൂമും ഡിയോഡ്രൻറ്റിനെക്കാട്ടൊക്കെ എനിക്കിഷ്ടം ഈ അത്തറാണ്. ഇങ്ങനെ ഇങ്ങനത്തെ അത്ര യൂസ് ചെയ്യാനാണ്. അപ്പം ഇത് ഞാൻ എപ്പോഴും ക്യാരി ചെയ്യാറുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചില സമയത്ത് ഞാൻ ബാഗിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്തിട്ട് പിന്നെ ഇതിൽ തന്നെ കൊണ്ടുവരണ്ടാണ് കേട്ടോ. അപ്പം അത്തറ് ഓക്കെ. പിന്നെ ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ട്രാവലിംഗ് ഒക്കെ ചെയ്യും, പക്ഷെ വെയിലൊക്കെ കൊള്ളുവാണെങ്കിൽ അപ്പൊ ടാബ്ലറ്റ്സ് കൊണ്ട് നടക്കാറുണ്ട്. ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കണാണ്, പുറത്ത് വേറെ വെച്ചിട്ടുണ്ട്. ഇത് ഇതിനകത്ത് തന്നെ ഇരിക്കണയാണ് ടാബ്ലറ്റ്സ്. ഇത് പാരസിറ്റമോൾ ടാബ്ലറ്റ്സ് ഇല്ലേ, അത് തന്നെയാണ്. അപ്പൊ ഇത് ഒരെണ്ണം കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ അടുത്തത് പിന്നെ അടുത്തത് ഒരു കണ്ണാടിയാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരെണ്ണം ഭയങ്കര സൂം ചെയ്ത് കാണാവുന്നതും സാധാ നോർമൽ കണ്ണാടി, ഒരു സൈഡിൽ നോർമൽ കണ്ണാടി, ഒരു സൈഡിൽ ഭയങ്കര സൂം ചെയ്ത് കാണുന്നത്, നമ്മുടെ ഫേസ് ഭയങ്കര നിയർ ആയിട്ട് തോന്നിപ്പിക്കില്ലേ. അങ്ങനത്തെ ഒരു ചെറുത്. പിന്നെ അടുത്തത് ലിപ്പാമ. ഇതിപ്പോ എന്ന് വെച്ചാല് ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് നടക്കാൻ മാത്രമുള്ള സ്ഥലമൊന്നും അല്ലെങ്കിൽ ലിപ്ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ചെറിയ ടിൻ്റ് ഉള്ള ഒരു ലിപ്ബാമാണ്, ഈ മെബ്ലൈൻ്റെ ബേബി ലിപ്സ്. നല്ല സൂപ്പർ കളറാണ് കേട്ടോ. നല്ല എന്താ പറയാ, ഇത് ഏതാണിത്, ആ ബെറി ക്രഷ് ലിപ്ബാമ്. നല്ല കളറാണ്, ഈ കാണുന്ന കളർ തന്നെ നമ്മൾ ചുണ്ടിലിട്ട് തന്നെ നല്ലൊരു ഒരു ലിപ് ഗ്ലോസ് ഇട്ട പോലെ ഇരിക്കും, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പൊ ഈ ലിപ്ബാമ് ഞാൻ ക്യാരി ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ രണ്ട് പൊട്ടുകൾ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ പൊട്ടിടുന്ന ആളല്ല, പൊട്ടിടാൻ താല്പര്യമുള്ള ആളല്ല, പക്ഷെ എനിക്ക് തോന്നുകയാണ് ഒരു പൊട്ടിടാം എന്ന് തോന്നുകയാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് രണ്ട് പൊട്ട്. ഇതിനകത്ത് ഇത് പല കളേഴ്സിലുള്ള, എനിക്ക് കൂടുതലും വട്ടപ്പൊട്ട് ഇടാനാട്ടോ ഇഷ്ടം. അത് നമ്മുടെ ഡ്രസ്സിങ് നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സ് പോലെ ഇരിക്കും. നല്ലൊരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഡ്രസ്സൊക്കെയാണ് കുറച്ച് വലിയ പൊട്ടിടാനും, അല്ലാതെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഡ്രസ്സിനൊപ്പം ഒക്കെ ഇങ്ങനത്തെ പല കളറിനുള്ള പൊട്ടുകളില്ലേ, അതും. പിന്നെ ഇത് കുഞ്ഞു ചെറിയ 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 പൊട്ടുകൾ. ഇത് പണ്ടും കാണ്ടും വാങ്ങിച്ച കേട്ടോ ഞാൻ, ഇപ്പോഴും പക്ഷെ എൻ്റെ കയ്യിലുണ്ട്, ഉപയോഗിക്കുന്നു കൂടിയില്ല, എന്നാലും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് പൊട്ട് ഇതുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അടുത്തത് പിന്നെ ഒരു അമൃതാഞ്ജൻ്റെ ഇങ്ങനത്തെ ഫോമിലുള്ളതും പിന്നെ റോൾ ഓൺ ടൈപ്പിലുള്ളതും. ഇപ്പൊ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാറ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇത് രണ്ടും ക്യാരി ചെയ്യുന്നുണ്ട്, അമൃതാഞ്ചൻ റോൾ ഓണും സാധാ അമൃതാഞ്ചൻ്റെ ബാമും എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് കഴിഞ്ഞു കേട്ടോ, അല്ല ലാസ്റ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ആ കഴിഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മുടെ താമസിക്കുന്ന വീടിൻ്റെ കീ ആണ് കേട്ടോ. പിന്നെ ഒരു സ്പെയറിന് കൊണ്ട് നടക്കുന്ന കമ്മൽ. ഇപ്പം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന കമ്മലെങ്ങാനും അതിൻ്റെ ചിലപ്പോൾ ആണി പോകുകയോ അല്ലെങ്കിൽ കമ്മൽ പോകുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കമ്മലില്ലാതെ നടക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് സ്പെയറിന് ചെറിയ സ്റ്റഡ് കൊണ്ട് നടക്കാറുണ്ട് ഉണ്ടല്ലോ. എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇതാണ് എന്റെ വാട്ട് ഇസ് ഇൻ മൈ ബാഗ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് അടുത്തുതന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതൊരു നോട്ടിഫിക്കേഷൻ ബെല്ലാണ്. നിങ്ങൾക്ക് യൂട്യൂബില് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബെല്ലൈക്കൺ നിൽക്കുന്നത്. അപ്പൊ അതിനകത്ത് ഓൾ പേഴ്സണലൈസ്ഡ് നണെന്ന് പറഞ്ഞായിരിക്കും ഓപ്ഷൻ കിടക്കുക, അതിനകത്ത് ഓൾ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെയിൽ ചെയ്ത് പറയാവുന്നതാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.